നമസ്കാരം നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് റിനൈസൻസ് ഇൻ കേരള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക ആദ്യത്തെ ചോദ്യം ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് നമുക്ക് ഉത്തരം നോക്കാം വൈകുണ്ടസ്വാമികൾ ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികൾ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര് ഉത്തരം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നയിച്ച വ്യക്തി അയ്യങ്കാളി ഗാന്ധിജി ആരെയാണ് പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം അയ്യങ്കാളി ഇവിടെ മൂന്ന് ക്വസ്റ്റ്യനും ഉത്തരം ഒരേപോലെ അയ്യങ്കാളി എന്നാണ് വന്നിരിക്കുന്നത് ഇതുപോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് നോട്ട് ചെയ്ത് വെക്കുക കൊല്ലം ജില്ലയിലെ പെരിനാട് അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം പേരിൽ അറിയപ്പെടുന്നു കല്ലുമാല സമരം എല്ലാവരും പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം ഏത് വില്ലുവണ്ടി സമരം എല്ലാവർക്കും പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം ഏത് വില്ലുവണ്ടി സമരം ഹരിജനോധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിൽ എത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആരാണ് ഉത്തരം കൗമുദി ടീച്ചർ ഹരിജനോധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിൽ എത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആര് കൗമുദി ടീച്ചർ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര് ശ്രീനാരായണ ഗുരു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് ആര് ശ്രീനാരായണ ഗുരു മിശ്രഭോജനം സംഘടിപ്പിച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ് ഉത്തരം സഹോദരൻ അയ്യപ്പൻജനം സംഘടിപ്പിച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സമിതിക്ക് രൂപം കൊടുത്തത് ആര് വി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിന്നും കാസർഗോഡ് വരെ നടത്തിയ കാൽനട പ്രചരണ ജാഥ ഏതു പേരിൽ അറിയപ്പെടുന്നു യാചനയാത്ര ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പൊയ്ഗയിൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സംഘടന ഏത് പ്രത്യക്ഷ രക്ഷ പ്രത്യക്ഷരക്ഷ ദേവസഭ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരും കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഏതൊക്കെ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ കൊച്ചിക്കായൽ സമ്മേളനം സംഘടിപ്പിച്ചതാർ ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ